हेलो फ्रेंड्स, वेलकम टू अनुविंटे किचन। इन या निर्षल ब्रेकफास्ट रेसीपी आईटा बंस रेसीपी आई कर्णाटक स्टाइल ब्रेकफास्ट। सो आदमी का सब्सक्राइब इनावश्यक साधन बनाना मूं पड़म वेम पंचसार बेकिंग सोडा उप जीरक तैर फ्राई या कुछ ऑयल आदि या मूं पड़मेटर बोल अब ई पड़े या मूं टीसपू पंचसार आड्डी शुरू रू टीसपू मे पंचसार कूड़ा वेणा या मूं टीसपू आड्डी नमक फोर्क वे नाइटक या नाइटक फोर्क इले मिक् नाइट मिक्स अरचो इले कईको तेज नोत मे नेस्ट पर्वतव नलोण कुछ ऐसी पर्वतव अशेम या पिंच बेकिंग सोडा इटकान बेकिंग पउडर बेकिंग सोडा अर टीसपू जीरक निवश्यनुसरी अद कहर टीसपू उपड़कान या उपर कनुसा या वण बै तेड कप तैर तैर പിന്നെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈദമാവ് ഞാൻ ഇവിടെ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട്। ഈ രണ്ട് കപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് വരുമ്പോഴേക്കും കുറച്ചുകൂടെ മൈദമാവ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ। അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്। ഇതെല്ലായിടത്തും പിടിക്കുന്ന പോലത്തെ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല കുഴച്ചൊരു പരുവത്തിൽ നല്ല മയത്തിന് കുഴച്ചെടുക്കാം। അപ്പോൾ ഇത് കുഴക്കുന്ന നേരത്തൊക്കെ കൈയിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്, എന്നാലും നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാനുള്ള ക്ഷമയൊക്കെ നമുക്ക് വേണം। കാരണം പഴമൊക്കെ ആണല്ലോ, പഴവും മൈദയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലോണം കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്। അപ്പോൾ എൻ്റെ കയ്യിൽ നല്ലോണം ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം മാക്സിമം ഞാൻ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്। അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാം, ഇതാ ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്। അതിനുശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ അതിൻ്റെ പുറത്തൊക്കെ നല്ലോണം ഒന്ന് തടവി അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തടവുക। തടവിയ ശേഷം നമുക്കൊരു രാത്രി മുഴുവനും വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്ന പോലെ, അതായത് ഏകദേശം ഒരു 8 മണിക്കൂറൊക്കെ ഇത് മൂടി വെച്ചേക്കണം। അതിനുശേഷം നമുക്ക് എടുക്കാം। എന്താ ഇത് ഞാൻ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്, അതായത് ഞാൻ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടുള്ളതാണ്। ഇത് ഡബിൾ സൈസ് ആയിട്ടുണ്ട് ആ ഒരു ബേക്കിംഗ് സോഡയുടെയും ഒക്കെ ഇത് കാരണം। ഇനി നമുക്കത് ബോൾസ് ആക്കി എടുക്കാം। അത് ശരിക്കും മൈദ ഇട്ട് നല്ലോണം മൈദ ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ബോൾസ് ആക്കി എടുക്കാൻ, കുറച്ച് പാടാണ് എന്നാലും നല്ലോണം ചെയ്തെടുക്കാം। ഇപ്പോൾ ഇതാ ഞാനിത് പരത്തി പൂരിക്ക് പരത്തുന്ന പോലെ മൈദയൊക്കെ മേളിൽ സ്പ്രെഡ് ചെയ്ത് പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്। അതാ ഇപ്പം ഞാൻ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്। എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ। ഇപ്പം ഞാൻ ഏകദേശം എണ്ണയൊക്കെ ചൂടായി, ഞാൻ എന്താ പരത്തി വെച്ചിരിക്കുന്ന ബൺസിൻ്റെ ഇത് മാവിട്ട് കൊടുക്കുകയാണ്। അതാ നല്ലോണം തിളച്ചടപ്പുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ മേലിൽ ഓയില് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കാൻ്റെ, എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് പൊങ്ങി പൊള്ളി വരത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കടിച്ച് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് നല്ല ഈ പഫി ആയിട്ട് വരുന്നിടം വരെ മുകളിലോട്ട് എണ്ണ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്, മുകളിൽ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് എണ്ണ ആക്കിയ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോഴത്തെ സൈഡിൽ അതുപോലെ എണ്ണ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ദാ നല്ല പൊങ്ങി പഫിയായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം കാണാൻ പൂരി പോലെയാണ്, പക്ഷേ പൂരിയുടെ അത്ര നൈസ് അല്ലെങ്കിലും ഭയങ്കര നല്ല ടേസ്റ്റാണ്. കാരണം പഴമൊക്കെ ഇട്ട് ആ ഒരു ഫ്ലേവറും ആ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ നല്ല ഒരു ടേസ്റ്റാണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അതിന്. കണ്ട് ഏകദേശം ഈ ഗോൾഡൻ ബ്രൗൺ കളർ ഒരു കളറായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം. എടുത്ത് എണ്ണ മാറ്റിയ ശേഷം നമുക്ക് കഴിക്കാനെടുക്കാം. എന്താ ഞാനിത് എടുത്തു കഴിഞ്ഞു, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് സൈഡ് ഡിഷായിട്ട് നമുക്ക് കറിയായിട്ട് ചട്നി യൂസ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കറി, പൊട്ടറ്റോ കറി യൂസ് ചെയ്യാം, ഗ്രീൻ പീസ് കറി എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ചട്നിയാണ് ഇവിടെ, വൈറ്റ് ചട്നിയാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. അതായത് നമ്മുടെ പൊട്ടുകടലേക്ക് വെച്ചിട്ടുള്ള ചട്നി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്താ ഇതിൻ്റെ അകം ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായിരുന്നാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.